നടൻ ബൈജുവിൻ്റെ കാറപകടം സംഭവിക്കുന്ന നേരത്തെ തന്നെ അവിടെ കാറിനുള്ളിൽ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇതാരാണെന്നുള്ള അന്വേഷണം ഇന്നലെ മുതൽ നടക്കുന്നുണ്ടായിരുന്നു. ബൈജുവിൻ്റെ മകളാണെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തകളിൽ പറഞ്ഞത്. മകളുമായി സാമ്യമുള്ള മുഖച്ഛായ ആയിരുന്നത് കൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്നാൽ താനല്ല അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് തീർത്ത് പാടെ അവഗണിച്ചെത്തിയിരിക്കുകയാണ് ബൈജുവിൻ്റെ മകൾ. തൻ്റെ പേര് ഇതിൽ വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാറപകടം സംഭവിച്ച സമയത്ത് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു പെൺകുട്ടിയാണെന്ന് മകളുടെ വെളിപ്പെടുത്തൽ. ആ പെൺകുട്ടി തൻ്റെ കസിനാണെന്നും പറയുന്നു. അച്ഛൻ്റെ കസിൻ്റെ മകളാണ് ഈ പെൺകുട്ടിയെന്നും പറയുന്നുണ്ട്. മകൾ തന്നെ ഇത് നേരിട്ടെത്തി പറയുമ്പോൾ ബൈജുവിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ആഞ്ഞടിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ സംശയം തന്നെ ഇത് തന്നെയാണ്, ബൈജുവിനോടൊപ്പം അർദ്ധരാത്രി ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്ന്. എന്നാൽ ഇതിൽ മറ്റുള്ളവർക്കാർക്കും സംശയമില്ല എന്നതും ഇവർ എടുത്തു പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബൈജുവിനെതിരെ കടുത്ത രീതിയിലെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. നടൻ ബൈജു സന്തോഷിന്റെ മകൾ ഐശ്വര്യ തന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എത്തുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്റെ പേര് വലിച്ചിഴക്കരുതെന്നായിരുന്നു താരം പറഞ്ഞത്. ഇപ്പോൾ ഐശ്വര്യ വെളിപ്പെടുത്തിയ വാക്കുകളും ഇങ്ങനെ തന്നെ. അപകട സമയത്ത് താൻ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി മറ്റൊരു വ്യക്തിയാണ് എന്നും പറയുന്നുണ്ട്. അച്ഛൻ്റെ കസിൻ്റെ മകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെന്നും പറയുന്നു. ഭാഗ്യവശാൽ എല്ലാവരും സുരക്ഷിതരാണ് എന്നും ഐശ്വര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ആ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത്. എൻ്റെ അച്ഛൻ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ഞാനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനല്ലായിരുന്നു, എല്ലാവരും പറയുന്ന വ്യക്തി ഞാനല്ല, അതെൻ്റെ അച്ഛൻ്റെ കസിൻ്റെ മകളാണ്. ഭാഗ്യവശാൽ എല്ലാവരും സുരക്ഷിതരാണ്. തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഇതൊരു സ്റ്റോറിയായി പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ഐശ്വര്യ സന്തോഷിൻ്റെ വാക്കുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് അപകടം നടന്നത്. ബൈജു മദ്യലഹരിയിൽ അമിതവേഗതയിൽ കാറോടിച്ച് സ്കൂട്ടർ യാത്രക്കാരനെ വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. പോലീസ് നടനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. നടൻ നന്നായി മദ്യപിച്ചിരുന്നുവെന്നും വാഹനം അമിതവേഗത്തിലായിരുന്നുവെന്നും ബലം പിടിച്ചാണ് താരത്തെ കാറിൽ നിന്നും പുറത്തിറക്കിയതെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധനയോടെ ബൈജു സഹകരിച്ചില്ല എന്ന് പോലീസും പറയുന്നു. എന്നാൽ അവിടെ മദ്യപാനത്തിൻ്റെ മണമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാനായി എന്നാണ് പറയുന്നത്. സ്റ്റേഷനിലെത്തിയ സമയത്ത് തന്നെ അദ്ദേഹം മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പരിശോധനയ്ക്ക് നിർബന്ധിതനാവുകയായിരുന്നു. എന്നാൽ താൻ ചെയ്യില്ല എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെയുള്ള മെഡിക്കൽ അധികൃതരോട് റിപ്പോർട്ട് ചോദിച്ചു. അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നതായി തന്നെ ഡോക്ടർമാർ റിപ്പോർട്ട് പറയുന്നു. അത് പ്രകാരം തന്നെ പോലീസിന് കേസെടുക്കാൻ സാധിക്കും. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് തന്നെ എടുക്കാൻ സാധിക്കും. അതുപോലെ അമിത വേഗതയിലും അതുപോലെ ഇടിച്ച ആൾക്ക് പരാതി ഉള്ളതിനെ തുടർന്ന് ഹിറ്റിൻ്റെ പേരിലും ഒരു പരാതി എടുക്കാൻ സാധിക്കും. അങ്ങനെ മൂന്ന് കേസിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും ബൈജുവിനെതിരെ വരാൻ പോകുന്നത്. ഇതിനൊക്കെ തന്നെയും പിന്നാലെ കാറിലുണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ചും ഒരു വാർത്തയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ബൈജു സന്തോഷിൻ്റെ മകൾ ഐശ്വര്യ പ്രതികരിച്ച് രംഗത്തെത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.